ദൂരദർശിനികളുടെ ലോകത്തെ അതിശയൻ. അതെ, ലോകത്തെ എന്നേവരെ നിർമ്മിച്ചതും ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നതുമായ എല്ലാ ദൂരദർശിനികളെയും വെല്ലുന്ന മഹാവീരൻ. എക്സ്ട്രീമിലി ലാർജ് ടെലിസ്കോപ്പ് ELT. ഈ ദൂരദർശിനിയുടെ വലിപ്പം അറിയണമെങ്കിൽ നാം നമ്മുടെ കണ്ണുകളെ പറ്റി അറിയണം. ഏതാനും മില്ലിമീറ്റർ വ്യത്യാസമുള്ള കണ്ണിലെ കൃഷ്ണമണിയിലൂടെ അരിച്ചെത്തുന്ന പ്രകാശമാണ് നാം സാധാരണ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ചന്ദ്രനിലെ ഗർത്തങ്ങളെയോ ശനിയുടെ വളയങ്ങളെയോ നമുക്ക് വെറും കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. 50-100 മില്ലിമീറ്റർ വ്യത്യാസമുള്ള ഒരു ബൈനോക്കുലറോ ദൂരദർശിനിയോ ഉപയോഗിച്ചാൽ ഈ വെളിച്ചത്തിന്റെ അളവായി കൂട്ടാം. അങ്ങനെ കൂടുതൽ വെളിച്ചത്തെ നമ്മുടെ കണ്ണിലെത്തിക്കുന്ന ഉപകരണമാണല്ലോ ദൂരദർശിനി. സാധാരണ ദൂരദർശിനികൾ ഇഞ്ച് അളവിലാണ് പറയുക. 8, 10, 12, 16 ഇഞ്ചുകളിലൊക്കെ ദൂരദർശിനികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല വിദ്യാലയങ്ങളിലുമുണ്ട്. ഇവയിലധികവും ദർപ്പണികൾ കണ്ണാടികൾ ഉള്ളതായിരിക്കും. എന്നാൽ വലിയ ദൂരദർശിനികൾ അവയുടെ ദർപ്പണത്തിന്റെ അളവ് അടിയിലോ മറ്റോ ആണ് പറയുക. ഉദാഹരണമായി ബഹിരാകാശത്ത് ചുറ്റുന്ന ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന് 7 അടിയോളമാണ് ദർപ്പണ വ്യാസം. ഹവായ് ദ്വീപിലെ പല ടെലിസ്കോപ്പുകൾക്കും 30 അടിയും 40 അടിയും വ്യാസമുള്ള ദർപ്പണികൾ ഉണ്ട്. ഈ ദർപ്പണികൾ പലതും സംയുക്തമാണ്, എങ്കിലും അവയുടെ ആകെ വ്യാസം എടുക്കുകയാണ് പതിവ്. മനുഷ്യന് കാണാൻ കഴിയുന്നതിന്റെ 10 കോടി മടങ്ങ് വ്യക്തതയോടെ കാണാൻ ഈ ELT കഴിയും അത്രേ. 800 കണ്ണാടികൾ ചേർത്തുള്ള ഒരു സുയുക്ത ദർപ്പണമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അവയെല്ലാം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് കൃത്യതയോടെ യോജിപ്പിക്കുന്നു. സൗരയുദേതര ഗ്രഹങ്ങളും ഗാലക്സികളും പുതിയ താരാപഥങ്ങളും ഒക്കെ തന്നെ ഈ ഭീമന്റെ കൺവെട്ടത്തിൽ വരും. ഏതായാലും ഈ ദശകത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അടുത്ത 1/2 നൂറ്റാണ്ട് കാലത്തേക്കെങ്കിലും പഠന ഗവേഷണത്തിനായി മാനത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു മഹാത്ഭുതമായി മാറും ഈ ദൂരദർശിനി ഭീമൻ.